Hello all. Welcome back to the channel. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇന്ന് ബ്ലഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പോണതാണ്. കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോ ഉണ്ട്. തൊണ്ട ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഇരിക്കുക. എനിക്ക് അധികം സ്ട്രെസ് എടുത്തിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ ഏതെങ്കിലും ഒരു ലാബിൽ പോയിട്ട് നമുക്ക് പൈസ കൊടുത്തിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്കിവിടെ ബ്ലഡ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ വേണം ഡോക്ടറിൻ്റെ, അല്ലെങ്കിൽ നേഴ്സ് പ്രാക്ടീഷണറിൻ്റെ. അപ്പം ഞാൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മണിക്കൂറുകളോളം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു 10-12 മണിക്കൂർ മിനിമം അവിടെ വെയിറ്റ് ചെയ്തിട്ടേ നമുക്ക് എമർജൻസിയിൽ കയറി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വേറൊരു ഇവിടെ ഡോക്ടേഴ്സും അങ്ങനെയുള്ള ഇതൊക്കെ കുറച്ച് കുറവായതുകൊണ്ട് നമുക്ക് പിന്നെ ഫാമിലി ഡോക്ടറൊന്നുമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് കുറവ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ മേപ്പിൾ ആപ്പ് എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനാണ് നേഴ്സ് പ്രാക്ടീഷണർമാരായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ന്യൂബ്രോൺസിക്കിൻ്റെ മെഡിക്കർ സിസ്റ്റമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ ന്യൂബ്രോൺസിക്കിലുള്ള ആൾക്കാർക്ക് മറ്റേ മെഡിക്കർ കാർഡുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫ്രീ ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാർഡുണ്ട്, ഹെൽത്ത് കാർഡുണ്ട്. അപ്പോൾ ആ കാർഡ് നമുക്ക് ഇതിനകത്ത് ഈ ആപ്പിൽ മേപ്പിൾ എന്ന് പറഞ്ഞ ആപ്പിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺസൾട്ടേഷൻ എല്ലാം ഫ്രീ ആണ്. അപ്പോൾ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർക്ക് അവർ നമുക്ക് നമ്മുടെ സിംറ്റംസും ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ടെസ്റ്റാണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെറിയ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മെഡിക്കേഷൻ എന്താണ്, അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ തരിക, ഇതൊക്കെ നമുക്ക് സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ടോട്ടലി ഫ്രീ ആണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ നിന്ന് പോകുന്ന പിന്നെ ഇതുവരെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഇച്ചിരി വണ്ണൊക്കെ വെച്ചതുകൊണ്ട് എന്താണ് 5-6 വർഷമായാലും ചെക്ക് ചെയ്തിട്ട്. പിന്നെ നമ്മളെ ഒരു എന്താ പറയുക ഒരു കൺട്രോളില്ലാത്ത ഒരു ഭക്ഷണ രീതിയാണ് ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സമയത്തിന് കഴിക്കില്ല, ജോലിയുടെ ഇതുകൊണ്ട് നമ്മൾ സമയത്തിന് കഴിക്കില്ല. ചിലപ്പോൾ നമ്മൾ കഴിക്കുന്നത് എന്തെങ്കിലും ആയിരിക്കും, അപ്പോൾ ചിലപ്പോൾ ഹെൽത്തി ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അല്ലെ കൊളസ്ട്രോളോ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഒരു പിടുത്തമില്ല. കാരണം ഇത്ര ലോങ് ടൈമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചു, അവരെനിക്ക് ബ്ലഡ് വർക്കിന് വേണ്ടിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ തന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു മോങ്ടണിൽ ഡുമോണ്ടെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് വരണ്ട, അവരുടെ ഹോസ്പിറ്റലിൻ്റെ തന്നെ പേരിലുള്ള ഒരു എന്തോ ഒരു ലാബുണ്ട് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വോക്കിനാണ്, അവിടെ വോക്കിൻ കയറിപ്പോയിട്ട് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്, അവിടെ പോയി നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബ്ലഡ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. പോകുന്ന വഴിക്ക് ആ പ്രിസ്ക്രിപ്ഷൻ്റെ ഒരു കോപ്പി എടുക്കണം, ആ പ്രിൻ്റ് ഔട്ടും കൊണ്ട് ചെന്ന് മൊബൈലിൽ ഇത് കാണിച്ചാൽ പോരാന്നാണ് അവർ പറഞ്ഞത്. ആ പ്രിൻ്റ് ഔട്ട് കാണിച്ചാലാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. രാവിലെ 7 മണിക്ക് തുറന്നതാണ് അവിടെ, 7 to 4 ഉള്ളു അവിടെ. ഞാൻ ഇറ്റപ്പിച്ച് ഒരു വൈകി പോയി, കാരണം തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട് ഇന്നലെ കിടന്നുറങ്ങാനായിട്ട് ഒരുപാട് വൈകി. എന്തായാലും ഒന്ന് പോയി നോക്കാം. അവിടെ സ്റ്റേപ്പിൾസിൽ പോയിട്ട് വേണം പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ പോയി പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നേരെ ലാബിലേക്ക് പോകാമെന്ന് ഓർത്തിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. ആ കാണുന്നതാണ് സ്റ്റേപ്പിൾസ്. ഇവിടെ സിഗ്നലിൽ കിടക്കുക സ്റ്റേപ്പിൾസ്. ഇവിടെ ഇതെടുക്കാനായിട്ട് എന്താണ് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് ഇതുപോലെ ഈ സ്റ്റേപ്പിൾസൊക്കെയാണ് നമുക്കുള്ള സൗകര്യം. വേറെ എവിടെയും എനിക്കറിയില്ല വേറെ എവിടെയെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുമെന്ന്. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നലെ എടുത്തില്ല, രാത്രിയാണ് ഞാൻ ആലോചിച്ച് പ്രിൻ്റ് ഔട്ട് എടുത്തില്ലല്ലോ. പിന്നെ 9 ഇവിടെ തുറക്കുള്ളൂ സ്റ്റേപ്പിൾസ്. ഇപ്പോൾ 9:30 എടുത്തിട്ട് വേഗം പോയി നോക്കാം. അപ്പോൾ അതിനാണ് ഈ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വിളിക്കുക, സിഗ്നൽ കിട്ടി.
പ്രിന്റൗട്ട് എടുത്തിട്ട് വിളിക്കാമെന്നല്ല, പ്രിന്റൗട്ട് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് എനിക്ക് കറക്റ്റ് വഴി അറിയില്ല, മാപ്പ് മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് വേണം. ഈ കാണുന്ന കേട്ടോ സ്റ്റേപ്പിൾസ്, സ്റ്റേപ്പിൾസ് ഇവിടെ അത്യാവശ്യം പ്രിൻ്റൗട്ട് കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ ഒരു എന്താ പറയുക, ഡി ടി പി വർക്കുകളൊക്കെ പോലെ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പോണ വഴി ഇവിടെ ഓൾറെഡി ആൾക്കാരെ കൊണ്ടെടുക്കാൻ പറ്റുന്ന അങ്ങനെ പ്രിൻ്റൗട്ടൊക്കെ എടുത്ത് ഇറങ്ങി അവിടെ കുറച്ച് സമയം പോയിട്ട് അവിടെ ഒരു പുതിയൊരു ക്യാമറയായിട്ടുള്ള ഒരു ന്യൂ കമർ ഉണ്ടായിരുന്നു. അത് പുള്ളിക്ക് പ്രിൻ്റൗട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു. എന്നോടൊന്ന് ഹെൽപ്പ് ചോദിച്ചു കൊടുത്ത് ഹെൽപ്പ് കൊടുക്കാൻ പോകും. ഞാനത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയം പോയി. ഞാൻ വിട്ടു പോവാം. ഇവിടുന്ന് 4 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. വേ വിട്ടു പോയിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം ഞാൻ പറയാം കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം, അത്ര വലുതായിരിക്കും ഞാൻ വിചാരിച്ചില്ല. 667 ആണ് തോന്നുന്നു. എന്തിനാ കുറേ ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ. 667 എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. ബ്ലഡ് ക്ലിനിക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അകത്ത് പോയി നോക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ് ഇട്ട് നോക്കാം, അല്ലെങ്കിൽ ക്യൂ നിൽക്കാം. അവരെനിക്ക് ബുക്കിംഗ് എടുത്തു. ബുക്കിംഗ് എടുത്തിട്ട് ഇതിങ്ങനെ ഒരു ഡിവൈസ് തന്നു. ഇതിനകത്ത് ഇവിടെ ഇരുന്നു നമ്മുടെ നമ്പറാകുമ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യും, അപ്പോൾ അകത്ത് കയറി ചെന്നാൽ മതി എന്ന് പറഞ്ഞു. സൈലൻ്റ് ആയിട്ടുള്ളൊരു ക്ലിനിക്ക്, അത് ക്ലിനിക്കാണ് അകത്തും പറഞ്ഞു. കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കുന്നു, അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അവരുടെ പ്രൈവസും കൂടെ നമ്മൾ നോക്കണ്ടേ. അപ്പം ഞാൻ ബ്ലഡ് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. യെസ്, അങ്ങനെ ബ്ലഡ് വർക്കൊക്കെ ചെയ്ത് തിരിച്ചു വന്നു കേട്ടോ. ഈ കയ്യിൽ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടണ എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു NB Health എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റുണ്ട്, ആ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ NB Health രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്കൊരു കോഡിൻ്റെ ആവശ്യമുണ്ട്. കോഡിൻ്റെ ആവശ്യം നമ്മൾ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പുള്ളിക്കാരത്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ കൗണ്ടറിൽ ചെന്നിട്ട് മെഡിക്കെയർ കാർഡ് കൊടുത്താൽ മതി, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ്റെ കോഡ് തരും. ആ കോഡ് വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 48 hours നമ്മുടെ റിസൾട്ട് അതിനകത്ത് വരും. അപ്പോൾ ആ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് അത് വെച്ച് നമ്മുടെ പിന്നെ നമ്മുടെ മേപ്പിളാപ്പിൽ പോയി നമ്മുടെ കൺസൾട്ട് ചെയ്ത ആളായിട്ടോ, അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നോക്കിയിട്ടാണോ കൺസൾട്ട് ചെയ്ത ആളായിട്ട് പറ്റുമായിരിക്കും. നമ്മൾ റിപ്പോർട്ട് കാണിച്ചിട്ട് നമ്മുടെ എങ്ങനെയുണ്ട് നമ്മുടെ ലെവൽസും കൊളസ്ട്രോൾ ലെവലും ഷുഗർ ലെവലും എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അവർ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരും. ഡോർ ഓപ്പൺ ആണല്ലോ. കുറച്ച് ഈസി ആയിട്ട് എനിക്ക് തോന്നി, കാരണം മേപ്പിൾ ആപ്പ് വഴി പ്രിസ്ക്രിപ്ഷൻ എടുക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ബ്ലഡ് വർക്ക് ചെയ്തത് ഇപ്പോൾ കുറച്ച് അത്ര, ഞാനിവിടെ 9:30 വന്നത്, 1 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ടോട്ടൽ പ്രോസസ്സിനകത്ത് കയറാനായിട്ട് ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അകത്ത് കയറി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് പിന്നെയും വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറ്റിയത്. പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ആവുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് നേരം ഇരിക്കേണ്ട വന്നില്ല. അപ്പോൾ അങ്ങനെ അകത്തേക്ക് വിളിച്ച് ബ്ലഡ് വർക്ക് ചെയ്തു. ഒരു 3-4 കുപ്പി ബ്ലഡൊക്കെ എടുത്തു, കുപ്പിയില്ല കേട്ടോ ട്യൂബിനകത്ത്.
ബ്ലഡ് എടുത്തു. എല്ലാവരും നല്ല, എന്താ പറയുക, ഇവിടുന്ന് റേസിസൊന്നും ഇല്ലെന്ന്. ഇവിടെ ഞങ്ങളൊക്കെ താമസിക്കുന്നത് ഇവിടെ മോങ്ക്ടൺ ഏരിയ ആണ്. ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന ഡിഎപ്പ് എന്ത് അവർ നമ്മുടെ അടുത്ത്, നമ്മളെന്ത് ഹാപ്പി ആയിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. എല്ലായിടത്തും ഇല്ല ഈ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഇന്ത്യൻസിനെ ഹെയ്റ്റ് ചെയ്തുകൊണ്ടുള്ള പരിപാടികൾ. ചിലപ്പോൾ അവർ ഉള്ളിലുണ്ടോയെന്ന് എനിക്കറിയാൻ പോലും, പക്ഷെ നമ്മുടെ അടുത്ത് പെരുമാറുന്ന ഭയങ്കര ഹാപ്പിയായിട്ട് ചിരിച്ചിട്ടൊക്കെയാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. നമ്മുടെ ഈ മോങ്ടണിലാണെങ്കിലും പൊതുവേ ഉള്ള ഒരു ആൾക്കാരോട് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത്ര മോശമൊന്നുമല്ല. ആൾക്കാരെല്ലാവരും നന്നായിട്ടാണ് പെരുമാറുന്നത്. പിന്നെ ചില ആൾക്കാർ റൂഡുണ്ടാവും, അതെല്ലായിടത്തും ഉള്ള എല്ലാ നാട്ടിലും ഉള്ള പോലെ പല സ്വഭാവക്കാരായിരിക്കുമല്ലോ. പക്ഷേ എന്താ പറയുക, ഒരു ഇമിഗ്രൻ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് അങ്ങനെ മോശം ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാനിത്, എന്താ പറയുക, ഞാൻ രാവിലെ ബ്ലഡ് വർക്ക് ചെയ്യാൻ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഇപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് അധികം അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഒരാളെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അങ്ങനെ ഇരിക്കുന്നു. രാവിലെ ഫാസ്റ്റിംഗ് ആയിട്ടാണ് വന്നത്. പിന്നെ വീട്ടിൽ ചെന്നിട്ടുള്ള ചായത്തിനെ കുടിക്കാനായിട്ട് അവളും അഭിയലും പേണിയിട്ടുണ്ടാവും. തൊണ്ട ഭയങ്കരമായിട്ട് ഇതാ, എന്താണെന്നറിയില്ല. എന്നിട്ട് രാത്രി ഒന്നും കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. ഞാനിപ്പോൾ അങ്ങനെയാണെങ്കിൽ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക്, ഇനി എന്തെങ്കിലും ഒരു, എന്താ പറയുക, ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി എന്തായിരുന്നു, റിസൾട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ ബി ഹെൽത്തിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ, അല്ലെങ്കിൽ മേപ്പിൾ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലോ, എൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മേപ്പിൾ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ആദ്യം ഇ വിസിറ്റ് NB എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റിൽ കയറിയിട്ടുണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ. എന്നാലാണ് നമ്മുടെ ന്യൂ ബ്രോൺസിക്കിൻ്റെ ഹെൽത്ത് കാർഡായിട്ട് ലിങ്ക് ആവുള്ളൂ. നേരെ മേപ്പിൾ ആപ്പിൽ കയറിയിട്ട് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടത്തില്ല, എന്താണ്, നമ്മുടെ ഹെൽത്ത് കാർഡായിട്ട് ലിങ്ക് ആവത്തില്ല. കാരണം ഞാൻ ആദ്യം അങ്ങനെ ചെയ്തു. ആദ്യം അങ്ങനെ ചെയ്തപ്പോൾ കൺസൾട്ടേഷൻ ഫ്രീ കാണിക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഇമെയിൽ ID വെച്ചിട്ട് ഇ വിസിറ്റ് NB എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി എൻ്റെ ഇതായിട്ട് സിങ്ക് ചെയ്തു, മെഡിക്കെയറായിട്ട് സിങ്ക് ചെയ്തു. എന്നിട്ടാണ് എൻ്റെ കൺസൾട്ടേഷനൊക്കെ ഫ്രീ ആയിട്ട് കാണിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യോ, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കോ. ഇൻസ്റ്റഗ്രാം ഞങ്ങളുടെ മറ്റേ monk_couple എന്നുള്ള ഇതാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കമൻ്റായിട്ട് ഇടുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡീറ്റെയിലായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ ഒരു ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.